ജോലിയും വേതനവും ഇല്ലാതായ കെഎസ്ആർടിസി ആണ് കേരള സർക്കാരിന്റെ വികസന മുദ്രയെന്ന് കെഎസ്ടി എംപ്ലോയീസ് സംഘം. 58 ദിവസമായിട്ടും കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കെഎസ്ടി എംപ്ലോയീസ് സംഘം കെഎസ്ആർടിസി ജില്ലാ ഓഫീസർ പിഎ അഭിലാഷിനെ ഉപരോധിച്ചു. വേതനം ലഭിക്കാതിരിക്കുന്നത് കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണെന്നും കെഎസ്ടി എംപ്ലോയീസ് സംഘം ആരോപിച്ചു. സർക്കാരിന്റെ കേരളീയം പ്രചരണത്തിന് കെഎസ്ആർടിസി ഉപയോഗിക്കുന്നത് സർക്കാരിന്റെ വികസന വിരുദ്ധതയുടെ അടയാളമാണ്. ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കലും ധൂർത്തുമാണ് കെഎസ്ആർടിസിയെ തകർച്ചയിലേക്ക് നയിച്ചത്. കെഎസ്ആർടിസിയുടെ ലാഭകരമായ റൂട്ടുകൾ ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും കെഎസ്ടി എംപ്ലോയീസ് സംഘം ആരോപിച്ചു. ഉപരോധിച്ച ജീവനക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ഉപരോധം സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു. സർക്കാർ കേരളീയം പ്രചരണ പരിപാടിക്ക് കോടികൾ വാരിക്കോരി ധൂർത്തടിക്കുമ്പോഴും മാസം മുഴുവൻ പണി ചെയ്ത ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് പി കെ ബൈജു പറഞ്ഞു. എല്ലാ മാസവും 5ാം തീയതി ശമ്പളം നൽകുമെന്ന് പൊതുസമൂഹത്തോടും ജീവനക്കാരോടും പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. പറഞ്ഞ വാക്കു പാലിക്കാത്തത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാണ്. ശമ്പള പ്രതിസന്ധി സൃഷ്ടിച്ച് ജീവനക്കാരെ തേജോവധം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. 30 ദിവസം പണി ചെയ്ത ശേഷം എല്ലാ മാസവും ശമ്പളത്തിനു വേണ്ടി സമരം ചെയ്യാൻ കഴിയില്ല. ശമ്പളം തന്നില്ലെങ്കിൽ ജീവനക്കാർ ഡ്യൂട്ടി ബഹിഷ്കരണത്തിലേക്ക് കടക്കും. അത് സർക്കാരിന് നാണക്കേടാവും. സർക്കാർ ഉണ്ടാക്കിയ പ്രതിസന്ധി സർക്കാർ തന്നെ പരിഹരിക്കണമെന്നും പി കെ ബൈജു ആവശ്യപ്പെട്ടു. പണിയെടുത്ത കൂലി ചോദിക്കുന്ന വരെ പോലീസും കേസും ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നത് വ്യാമോഹം മാത്രമാണെന്നും കേരളം ചൈനയിലല്ലെന്നും ജനാധിപത്യ ഭാരതത്തിന്റെ ഭാഗമാണെന്ന ഓർമ്മ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ, ജില്ലാ ഭാരവാഹികളായ വി വിജയൻ, എം അനീഷ്, യു തുളസിദാസ്, എം മുരുകേശൻ, മറ്റു ഭാരവാഹികൾ ഉപരോധത്തിന് നേതൃത്വം നൽകി. യു ടി വി ന്യൂസ്, പാലക്കാട്.